മറ്റത്തൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന മുപ്പിളി പ്രദേശത്ത് പുലി ഇറങ്ങിയത് മേഖലയിലെ കുടുംബങ്ങളെ ഭീതിയിലാക്കി പതിവായി കാട്ടാന ഇറങ്ങുന്ന ഈ പ്രദേശത്ത് വീടുകൾക്ക് സമീപം പുലി എത്തുന്നത് ഇതാദ്യമാണ് മട്ടത്തൂർ വരന്തരപ്പിള്ളി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കർഷക ഗ്രാമമായ മുപ്പിളിയിലെ കുടുംബങ്ങൾ വർഷങ്ങളായി വന്യജീവികളെ ഭയന്നാണ് കഴിഞ്ഞുകൂടുന്നത് വനംവകുപ്പിൻ്റെ തേക്കുതോട്ടവും ഹാരിസൺ കമ്പനിയുടെ റബ്ബർ പ്ലാന്റേഷനും റിസർവ് വനവും അതിരിടുന്ന മുപ്പിളി ഗ്രാമത്തിൽ കാട്ടാനകളുടെ സാന്നിധ്യം പതിവ് കാഴ്ചയാണ് പുരേടത്തിനു ചുറ്റും ഉറപ്പുള്ള കമ്പിവേലിയും അതിനു പുറത്തായി സോളാർ വേലിയും സ്ഥാപിച്ചാണ് ഇവിടെയുള്ള കുടുംബങ്ങൾ കാട്ടാനകളെ പ്രതിരോധിക്കുന്നത് എന്നാൽ പുലി അപൂർവമായി മാത്രമേ ഇവിടെ കാണപ്പെടാറുള്ളൂ ബുധനാഴ്ച പുലർച്ചെ ഒന്നരയോടെ മുപ്പളിയിലെ ഓലിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്ത് പുലിയെത്തിയത് പ്രദേശവാസികളെ ഭീതിയിലാക്കിയിട്ടുണ്ട് ജോസഫിന്റെ വീട്ടുമുറ്റത്തുള്ള വളർത്തു നായികൾ നിർത്താതെ കുരയ്ക്കുന്നത് കേട്ടാണ് വീട്ടിലുണ്ടായിരുന്നവർ ഉണർന്നത് ജോസഫിന്റെ മകൻ ക്രിസ്റ്റി ജനലിന്റെ കർട്ടൻ നീക്കി പുറത്തേക്ക് നോക്കിയപ്പോഴാണ് മുറ്റത്ത് പുള്ളിപ്പുലി നിൽക്കുന്നതായി കണ്ടത് വീടിന് മുന്നിലുണ്ടായിരുന്ന സെൻസർ സോളാർ ലൈറ്റ് പുലിയെ കണ്ട് തനിയെ പ്രകാശിച്ചപ്പോൾ പരിഭ്രാന്തിലായ പുലി മുറ്റത്തെ ചെടിയുടെ മറവിലേക്ക് ഓടിയൊളിക്കുകയും വൈകാതെ സ്ഥലം വിടുകയുമായിരുന്നു വീട്ടു മുറ്റത്തെ വളർത്തു നായികളെ പിടികൂടാൻ ലക്ഷ്യമിട്ടാണ് പുലി എത്തിയതെന്നാണ് നിഗമനം രാത്രി ഒന്നര മണിയായി മണിയായി കാണും മോൻ നോക്കിയപ്പോൾ

കൃഷിയിടത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് ഗേറ്റും കോൺക്രീറ്റ് തൂണുകളും കാട്ടാനകൾ തകർത്തു വന്യജീവികളുടെ ശല്യം മൂലം ഏറെ ഭയന്നാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇവിടെയുള്ള ആളുകളെല്ലാം രാവിലെ ജോലിക്ക് പോകണവരാ അപ്പൊ അവർ രാവിലെ എപ്പോഴും ഇവിടെ എല്ലാ പല സ്ഥലങ്ങളിലായിട്ട് പുല് കാണാറുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആന ആന ഇന്നലെ രാത്രി തന്നെ സമയത്ത് തന്നെ കൂട്ടായിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗേറ്റൊക്കെ വലിച്ചുപറിച്ച് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് റോട്ടിൽ റോട്ടിലൊക്കെ ആന ഉണ്ടാവും എപ്പോഴും ജോലിക്ക് പോകുന്ന ആൾക്കാർ എപ്പോഴും രാവിലെ രാവിലെ പോകുമ്പോഴൊക്കെ എപ്പോഴും ആന ഉണ്ടാവും റോട്ടിലൊക്കെ ഭയങ്കര എല്ലാവർക്കും വന്യജീവി ആക്രമങ്ങളും അവയുടെ സാന്നിധ്യവും ജനവാസ മേഖലയിൽ ഉണ്ടായിട്ട് സ്ഥിരമായൊരു നടപടി വേണമെന്ന് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ആവശ്യപ്പെട്ടു മേഖലയിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുവാൻ തീരുമാനമായെങ്കിലും വർഷങ്ങൾ പിന്നിട്ടിട്ടും സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചില്ലെന്നും വന്യജീവി ആക്രമങ്ങൾക്കെതിരെ അടിയന്തര ഇടപെടൽ വേണമെന്നും പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഇന്ന് വലിയ പരിഭ്രാന്തിയിലാണ് കാരണം ഇന്ന് വെളുപ്പിന് ഒന്നരയ്ക്ക് ഓലിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്ത് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് തന്നെ ഒരു പുലി എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇവിടെ നിലവിലുള്ള സോളാർ സിസ്റ്റം പലപ്പോഴും കംപ്ലയിൻ്റ് വന്ന് ഇവിടെ കെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിലൊക്കെ ഉദ്യോഗസ്ഥലത്തിലൊക്കെ അറിയിക്കുമ്പോൾ വല്ലപ്പോഴും അവിടെയുള്ള മറ്റു സ്ഥലങ്ങളിലുള്ള ബാറ്ററി കൊണ്ട് ഇവിടെ വയ്ക്കും ഇവിടെയുള്ള ബാറ്ററി കൊണ്ട് അവിടെ വയ്ക്കുന്ന ഒരു നടപടിയല്ലാതെ ഒരു സ്ഥിരമായി ഇതിനെതിരെ ഒരു നടപടി എടുക്കാനായിട്ട് ഉദ്യോഗസ്ഥലത്തിലില്ല ഉദ്യോഗസ്ഥലത്തിൽ തന്നെ ഫോറസ്റ്റുമാരും വാച്ചർമാരും അടക്കമുള്ള പല ഉദ്യോഗസ്ഥരും ഇന്ന് നിലവിൽ പണ്ടുള്ള ആളുകളിൽ നിന്ന് കുറവ് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്